നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഉൾപ്പോർ രൂക്ഷമാകുന്നത്. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ക്ഷീണം പാർട്ടിയിൽ മാറുന്നതിനു മുൻപാണ് പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ കർണാടക ബി ജെ പിയിലെ തമ്മിലടി നടക്കുന്നത്. പതിനാറാമത് കർണാടക നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം ഇന്നലെ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് നേതാവില്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 50 ദിവസം പിന്നിട്ടിട്ടും നിയമസഭയും കൗൺസിലും നേതാവിനെ തിരഞ്ഞെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനാവാത്ത ബി ജെ പിക്കെതിരെ ആക്ഷേപ പരസ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കർണാടകയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ പരസ്യം. പ്രതിപക്ഷ നേതാവിനുണ്ടാകേണ്ട യോഗ്യതകളും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തർക്കം രൂക്ഷമായതോടെ മുതിർന്ന നേതാവ് വി എസ് യെദ്യൂരപ്പയെ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ പേരാണ് യെദ്യൂരപ്പ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. എന്നാൽ ഔദ്യോഗിക പക്ഷത്തുള്ള സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കട്ടീൽ, ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി തുടങ്ങിയ നേതാക്കൾ ഇതിനെ അംഗീകരിച്ചില്ല. ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള മുൻമന്ത്രി വി സുനിൽകുമാർ എം എൽ എ ആണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. തർക്കം രൂക്ഷമായതോടെ കേന്ദ്ര നിരീക്ഷകനായി മൻസുഖ് മാണ്ഡവ്യയും വിനോദ് താവളെയും ബി ജെ പി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുകയും മുൻ എം എൽ എ മാർക്കിടയിൽ ഹിതപരിശോധന നടത്തണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പരിഗണിച്ചാണ് എം എൽ എ മാരോട് അഭിപ്രായം ചോദിക്കാൻ ദേശീയ നേതൃത്വം നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് യെദ്യൂരപ്പയുടെ മകനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി വൈ വിജയേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് നളിൻകുമാർ കട്ടീലിന്റെ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പദവി തുടരുകയാണ്. അതേസമയം മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ഉൾപ്പെടെ 3 കോൺഗ്രസ് നേതാക്കൾ കർണാടക നിയമസഭാ കൗൺസിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മെയ്യിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹുബ്ബള്ളി ദർബാട്ട് സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഷെട്ടാർ പരാജയപ്പെട്ടിരുന്നു. 224 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 135 ബി ജെ പിക്ക് 66 ജെ ഡി എസിന് 19 സീറ്റാണുള്ളത്.